വനിതാ ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മിന്നുമണി കൊച്ചിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഉജ്ജ്വല സ്വീകരണമാണ് മിന്നുമണിക്ക് അവിടെ ആരാധകർ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ അഭിമാന താരമായി മിന്നുമണി എത്തുകയാണ്. കൊച്ചിയിൽ സ്വീകരണം നൽകുന്നു മിന്നുമണിക്ക്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ടൂർണമെന്റ് ആണല്ലോ, തീർച്ചയായിട്ടും വളരെ എക്സൈറ്റഡ് ആയിരുന്നു, വളരെയധികം സന്തോഷം. എന്താണ് ഇപ്പോൾ ഒരുപാട് പേര് ഇത് മിന്നുവിനെ വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നു, വളർന്നു വരുന്ന താരങ്ങൾ എല്ലാവരും തന്നെയുണ്ട്. എന്താണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ വുമൺ ക്രിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെയധികം എന്താ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന പ്ലെയേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും അവരെ വിചാരിക്കണ പോലുള്ള രീതിയിലുള്ള അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ടഫായിരുന്നു ടൂർണമെൻ്റ്, അങ്ങനെ ടഫായിരുന്നു എന്നൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു, നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വലിയ ഹാർഡായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വയനാട്ടിലെ മൈതാനങ്ങളിൽ നിന്ന് ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും അതെ. എന്താ പറയുക, ആദ്യം തന്നെ വയനാട് ക്രിക്കറ്റ് അസോസിയേഷൻ, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ക്യാഷ് 12-13 വർഷങ്ങൾക്ക് മുമ്പാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കീഴിൽ ക്യാഷ് കേരള എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് അക്കാഡമീസ് തുടങ്ങുന്നത്. ആ ഒരു അക്കാഡമി സിസ്റ്റം വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് റെഗുലറായിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊന്നും കിട്ടില്ലായിരുന്നു. ആ ഒരു എന്താ പറയുക, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെയും വയനാട് ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ്റെയും അസോസിയേഷൻ വയനാട് അസോസിയേഷൻ സെക്രട്ടറി നാസർ മച്ചാൻ സാറിൻ്റെയും വളരെ എന്താ പറയുക വലിയൊരു സപ്പോർട്ടാണ്. ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും, ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഹാർഡ് വർക്ക് ചെയ്ത പോലെ സിൻസിയർ ആയിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും കാര്യത്തിലോട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യുന്നവരെ തീർച്ചയായിട്ടും സിൻസിയർ ആയിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യാമോ? തീർച്ചയായിട്ടും ഒരുപാട് ഇപ്പോൾ ഉള്ള പ്ലെയേഴ്സ് ആണെങ്കിലും വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്ലെയേഴ്സ് ആണെങ്കിലും കേരളത്തിൽ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്. വലിയ ആവേശത്തോടു കൂടി തന്നെ മിന്നുമണി അവിടേക്ക് എത്തിയിരിക്കുന്നു. നമുക്കറിയാം വളരെ വലിയ നേട്ടമാണ് മിന്നുമണി ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കൊപ്പം ടിനു യോഹന്നാൻ കേരള ക്രിക്കറ്റിൻ്റെ കോച്ചാണ്. ടിനു, എത്രമാത്രം ഒരു ആവേശം ഉണ്ടാക്കുന്നതാണ് മിന്നുവിൻ്റെ പ്രകടനവും കാര്യങ്ങളും? ഭയങ്കരമായിട്ടുള്ളൊരു മോട്ടിവേഷനും ഇൻസ്പിറേഷനാണ് എല്ലാ ക്രിക്കറ്റേഴ്സിനും, കേരളത്തിന് വേണ്ടി വുമൺ ക്രിക്കറ്റേഴ്സ് മാത്രമല്ല എല്ലാം ഏജ് ഗ്രൂപ്പിലുള്ള ക്രിക്കറ്റേഴ്സിന് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്, പ്രചോദനമാണ്. നമുക്ക് അധ്വാനിച്ചാലുള്ള അതിൻ്റെയായിട്ട് റിസൾട്ട് നമ്മളെ കാത്തിരിക്കുന്നു എന്ന ഒരു കാര്യമാണ് മിന്നു എല്ലാവരുടെ വിളിച്ച് തുറന്നു പറയുന്നത്. അപ്പം ഒരു പ്രതിസന്ധിയും അതിന് തടസ്സമല്ല, അത് ക്ലിയറാണ് മിന്നുവിൻ്റെ ഈ അച്ചീവ്മെൻറ്റിൽ. അപ്പം നേരത്തെ ഈ മെട്രോ നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്രിക്കറ്റ് അങ്ങനെയുള്ളവരൊരു കളിയാണ്, നഗരത്തിൽ നിന്ന് മാത്രം കളിച്ചോളുന്നൊരു ശീലം, അതൊക്കെ എല്ലാ ധാരണകളെല്ലാം തന്നെ പൊളിച്ചെഴുത്തുകയാണ് മിന്നു. വയനാട്ടിൽ നിന്നൊരാൾ ഇങ്ങനെ ഒരു താരമായി മാറുന്നു, സി അത് ഡ്രീമാണ്. ഒരു ഒരു ഡ്രീം കണ്ടു, ഒരു വെളിച്ചം ദൂരെ കണ്ടു, അതിൻ്റെ പുറകിൽ സഞ്ചരിച്ചു, അവിടെ എത്തി. ഇപ്പോൾ പക്ഷേ ഒരുപാട് യാത്ര ചെയ്യാനും ഉണ്ട്, ബാക്കി യാത്ര ചെയ്യാനുണ്ട്. അതെല്ലാവരും നമ്മളെല്ലാവരും മനസ്സിലാക്കണം, തീർന്നിട്ടില്ല, മിന്നുവിൻ്റെ കരിയർ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം മുന്നോട്ടുള്ള യാത്രയ്ക്ക് നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവണം. അപ്പം ഇന്ത്യൻ ക്രിക്കറ്റിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. മിന്നു അത് ചെയ്യും. അപ്പോൾ അതിനുള്ള ഹാർഡ് വർക്കും കാര്യങ്ങളെല്ലാം KCA വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ വിധമായ വാവുകളും മിന്നുവിനും നേരുന്നുള്ളൂ. ടിനു അത്തരം ഒരു ആവേശങ്ങൾക്ക് തുടക്കമിട്ട ഒരാൾ കൂടിയാണ് ടിനു. അതിൽ പറയുമ്പോൾ കൂടുതൽ താരങ്ങൾ, അത് വനിതാ ക്രിക്കറ്ററായാലും മറ്റേ മെൻസ് ലാബ് ആയാലും കേരള ക്രിക്കറ്റ് അസോസിയേഷനിലേക്ക് ഒരു ഇടപെടൽ എത്രത്തോളം സജീവമാണ് ഇങ്ങനൊരു താരങ്ങളെ? സി മിന്നു എന്ന് പറയുമ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അക്കാഡമി സെറ്റപ്പിൽ നിന്ന് വന്ന കുട്ടിയാണ്. കളി തുടങ്ങിയത് തന്നെ KCA അക്കാഡമി സെറ്റപ്പിൽ നിന്നാണ് തുടങ്ങിയത്. അത് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10 വർഷം മുമ്പാണ് ആ ഒരു അക്കാഡമി 2020 എന്നുള്ള വിഷനിൽ തുടങ്ങിയത്. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് മിന്നുവിനെ പോലെയുള്ള പ്ലെയേഴ്സ് ഇപ്പോൾ ഫലം കൊണ്ടുവരുന്നത്. അപ്പം ആ ഒരു എഫേർട്ട് നമ്മളെല്ലാവരും ഓർക്കണം. കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്ന് ആ ഒരു വിഷൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കണ്ടിരുന്നു അന്ന്.
ഒരുപക്ഷെ 2010 ആ കാലഘട്ടത്തിലാണ് കണ്ടത്. 2020 എന്നുള്ള ഒരു വിഷൻ അവർ ഉണ്ടാക്കിയിരുന്നു. അവിടുന്ന് വന്ന പ്ലെയർസാണ് മിന്നു. ഇനിയും വളരെയധികം വുമൺ ക്രിക്കറ്റേഴ്സ് ശോഭിക്കാനുണ്ട്. ബാക്കി മിന്നു ഒരു തുടക്കം മാത്രമാണ്. ഓക്കെ, എല്ലാ ആശംസകളും നേരുന്നു ഈ ഒരു ദീപങ്ങൾക്ക് മുന്നോട്ട് പോകലെല്ലാം തന്നെയും. കേരള ക്രിക്കറ്റിൻ്റെ അതിൻ്റെ ഒരു ഇടപെടൽ അസോസിയേഷൻ എല്ലാം ഇടപെടൽ തന്നെയാണ് ടീമും സൂചിപ്പിച്ചത്. വലിയ താരങ്ങൾ, കൂടുതൽ താരങ്ങൾ, മികവുറ്റ താരങ്ങൾ തന്നെ വരും കാലമുണ്ടാകും. കേരളത്തിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ ഭൂപടത്തിൽ തങ്ങളും ഇവിടെയുണ്ട് എന്ന് ഉച്ചസ്ഥരം വിളിച്ചു പറയുന്ന താരങ്ങളും പിറവിയെടുക്കുമെന്ന് തന്നെയാണ് ടിനുവിൻ്റെ അടക്കമുള്ള വാക്കുകളിൽ പ്രകടമാകുന്നത്. തീർച്ചയായും, എന്തായാലും കേരളത്തിന് കൂടി അഭിമാനമാണ്. ബംഗ്ലാദേശിനെതിരായ 2020 മത്സരത്തിൽ ഫീൽഡിങ്ങിലും ബൗളിങ്ങിലും ഒക്കെ മികവ് തെളിയിച്ച മിന്നുമണിക്ക് ഉജ്ജ്വല സ്വീകരണം കൊച്ചിയിൽ ലഭിക്കുന്നു. വളരെയധികം സന്തോഷം. ആദ്യം തന്നെ എന്താ പറയുക, ദൈവത്തിനോട് നന്ദി പറയുന്നു. അതേപോലെ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ എന്നെ പ്രാപ്തരാക്കിയ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, വയനാട് ക്രിക്കറ്റ് അസോസിയേഷൻ, അതേപോലെ തന്നെ കേരള ക്രിക്കറ്റ് അക്കാദമി, എല്ലാവരെയും ഈ ഒരു നിമിഷത്തിൽ ഓർക്കുന്നു. എല്ലാവരോടും വളരെയധികം നന്ദി പറയുന്നു. സോറി, തീർച്ചയായിട്ടും ബോളിങ്ങിലാണ് നല്ല ചാൻസ് കിട്ടിയത്. അപ്പോൾ ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ നല്ല രീതിയിൽ തന്നെ കിട്ടിയ ചാൻസ് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. ഇവൻ അവിടെ ചെന്ന് ഫസ്റ്റ് ഡേ ഒക്കെ പ്രാക്ടീസിൽ ഇറങ്ങിയപ്പോൾ പോലും ബാറ്റിംഗ് ചാൻസ് ഒന്നും അധികം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ലെവനിൽ ഇറങ്ങും എന്നുള്ളൊരു പ്രതീക്ഷ അധികം ഇല്ലായിരുന്നു. പക്ഷേ ഫസ്റ്റ് മാച്ചിന്റെ അന്നാണ് പ്ലേയിങ് ലെവലിൽ ഉണ്ടെന്ന് തന്നെ അറിഞ്ഞത്. സീനിയർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ആദ്യമായിട്ടുള്ള എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് ആയിരുന്നു എല്ലാവരുടെയും. അതുകൊണ്ട് തന്നെ വലിയ എന്താ പറയാ ടെൻഷൻ അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. അത് ശരിക്കും ഓപ്പണിംഗ് ബോളിംഗ് കിട്ടുമെന്ന് ശരിക്കും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ വിക്കറ്റ് കിട്ടിയപ്പോൾ ശരിക്കും അത് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്നും കൂടി അറിയാത്തൊരവസ്ഥയായിരുന്നു. രണ്ട് ദിവസം ഉണ്ട്, അത് കഴിഞ്ഞു. ഇനിയിപ്പോ ഏതിലാണ് ചാൻസ് കിട്ടാന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ ക്രിക്കറ്ററോടും പറയാനുള്ളതാണ്, വലുതായിട്ട് തന്നെ എയിം ചെയ്യുക. എത്ര വൈകിയാലും നമ്മൾ സിൻസിയർ ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ തേടി ആ വിജയം എന്തായാലും ഉണ്ടാവും. കേരളത്തിൽ തീർച്ചയായിട്ടും, കേരളത്തിൽ എന്താ പറയുക, ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റും എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ടാലൻ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്ലെയേഴ്സ്, യങ് പ്ലെയേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ കളി തുടങ്ങിയവരാണെങ്കിലും ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. നാട്ടിലേക്ക് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞു. മിന്നുമണിയുടെ പ്രതികരണമാണ് കേട്ടത്. ആശിച്ച പോലെ ഒരു പ്രകടനം കാഴ്ചവെക്കാനായി അത് സന്തോഷം നൽകുന്നു എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ സിൻസിയറായിട്ടുള്ള ഹാർഡ് വർക്കാണ് ഈ നിലയിൽ എത്താൻ ഉള്ള സാഹചര്യം ഒരുക്കിയത് എന്നതും പറയുന്നു. പുതുതലമുറയോടും മിന്നുമണിക്ക് പറയാനുള്ളത് അതാണ്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.